ഒന്നും രണ്ടുമല്ല നാല് ജീവനുകളാണ് തളിക്കുളത്തെ ഈ 19 വയസ്സുകാരൻ ദിക്കറിയാത്ത കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. പേര് ദേവാങ്. തളിക്കുളം പുത്തൻതോട് പരിസരത്ത് താമസിക്കുന്ന തളിക്കുളം സെന്ററിലെ അമൂല്യ ജുവലറി ഉടമ സുബിന്റെ മകനാണ് ദേവാങ്. രാവിലെ മുതൽ പ്രധാന ന്യൂസ് ചാനലുകളിലൊക്കെ തളിക്കുളത്ത് കടലിൽ വള്ളം തകർന്ന് 4 കാണാതായി എന്ന വാർത്തയുണ്ടായിരുന്നു. നാടും നാട്ടുകാരുമൊക്കെ ഒരു ദുരന്തത്തിന്റെ ഭീതി പരസ്പരം പങ്കുവച്ച മണിക്കൂറുകൾ. രാവിലെ 10 ദേവാങ്കിനെ വിളിച്ച് അച്ഛന വിവരമറിയിക്കുന്നത്. കേട്ടതും കയ്യിലുള്ള ഡ്രോണുമെടുത്ത് നേരെ സ്നേഹതീരത്തേക്ക്. വള്ളം തകർന്നിട്ട് അപ്പോഴേക്കും 4 പിന്നിട്ടിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ഒരുക്കിയ ബോട്ടിൽ ജീവിതത്തിൽ ആദ്യമായി ഉൾക്കടലിലേക്ക് പുറപ്പെടുമ്പോൾ പലരും പറഞ്ഞത് ഒന്ന് പോയി നോക്ക്, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നായിരുന്നു. 4 കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരച്ചിൽ നടത്തിയിരുന്ന സർവരും പ്രതീക്ഷ അസ്തമിച്ച ആ മാനസിക നിലയിൽ തന്നെയായിരുന്നു. കരയിൽ നിന്ന് 15 അകലെ ഉൾക്കടലിലെത്തിയപ്പോൾ ശക്തമായ കാറ്റുള്ളതുകൊണ്ട് ഡ്രോൺ പറത്താനും ഏറെ ബുദ്ധിമുട്ടായെന്ന് ദേവാങ് പറയുന്നു. പറത്തുന്നതിനേക്കാൾ പ്രയാസമായിരുന്നത്രേ ബോട്ടിലേക്ക് സേഫായി ഡ്രോൺ തിരികെ ലാൻഡ് ചെയ്യിക്കുക എന്നത്. തിരച്ചിലിനിടയിൽ കുടങ്ങൾക്ക് മീതെ ജീവന് വേണ്ടി യാചിക്കുന്ന 3 ഒരാളെ കുടങ്ങളൊന്നുമില്ലാതെ ഒഴുകി നടക്കുന്ന രൂപത്തിലും ഡ്രോൺ പകർത്തി. 10 വൈകിയിരുന്നുവെങ്കിൽ ആ ഒഴുകി നടന്നിരുന്ന മനുഷ്യനെ ജീവനോടെ കിട്ടുമായിരുന്നില്ലെന്ന് ദേവാങ് പറയുന്നു. ബോട്ടിലേക്ക് പിടിച്ചു കയറ്റിയതും ആ മനുഷ്യൻ ബോധം കെട്ട് വീണുപോയിരുന്നു. ബംഗളൂരിൽ ബിടെക് എഞ്ചിനീയറിംഗ് 2 വിദ്യാർത്ഥിയാണ് ദേവാങ്. ഒരു ദുരന്തമുഖത്ത് ഒരൽപ്പം പോലും പതരാതെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെയും സഹായത്തിനായി കാത്തു നിൽക്കാതെ തന്റെ കയ്യിലുള്ള ഒരു ഡ്രോണ് കൊണ്ട് 4 വിലപ്പെട്ട ജീവനുകൾ രക്ഷപ്പെടുത്തിയ ദേവാങ് തന്നെയാണ് ഇന്ന് തളിക്കുളത്തെ ചർച്ചകളിലെ താരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.